ഹിസ്ബുള്ളയുടെ തലവൻ നസറുള്ളയുടെ പിൻഗാമിയും ഒപ്പം തന്നെ ഹിസ്ബുള്ളയുടെ ബുദ്ധികേന്ദ്രവുമായിരുന്ന ഹാഷിം സഫീദിനെ കൊലപ്പെടുത്തിയതായി IDF പറയുന്നു. ഇത് സ്ഥിരീകരിച്ചുകൊണ്ട് എക്സിൽ IDF ഒഫീഷ്യൽ പേജിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത് ഹിസ്ബുള്ളയുടെ ഇന്റലിജൻസ് ഹെഡ്ക്വാർട്ടേഴ്സ് കമാൻഡറായിരുന്നു. ഹിസ്ബുള്ള എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും പിന്നിൽ ഈ ഹാഷിം സഫീദിനി ആയിരുന്നു. ഒപ്പം തന്നെ ഷൂറ കൗൺസിൽ അംഗമായിരുന്നു. അതായത് എല്ലാം കൊണ്ടും ഹിസ്ബുള്ളയുടെ ഇന്റലിജൻസ് തലവൻ, നസറുള്ള ഉൾപ്പെടെയുള്ള തീരുമാനമെടുക്കുന്ന സമിതിയിലെ അംഗം, ഇങ്ങനെയൊക്കെയുള്ള അതായത് നസറുള്ള രണ്ടാമൻ അല്ലെങ്കിൽ പിൻഗാമിയാകും എന്ന് കരുതിയിരുന്ന ഹാഷിം സഫീദിനെയാണ് ഇപ്പോൾ കൊലപ്പെടുത്തിയിരിക്കുന്നത്. നസറുള്ളയുടെ ബന്ധു കൂടിയാണ്. കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്ത വന്നിരുന്നു, ഹിസ്ബുള്ളയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ഈ ഇറാനിലേക്ക് ഒളിച്ചോടിയ വാർത്ത. ഏതായാലും ഒളിച്ചോടിയത് നന്നായി, ഇല്ലെങ്കിൽ ഈ ഒരു കൊലപാതക പരമ്പരയിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പേര് കൂടി വന്നേനെ. ഇപ്പോഴേതായാലും ഹിസ്ബുള്ളയുടെ പരമ്പരകൾ തീർത്തുകൊണ്ടാണ് മുൻപോട്ട് പോകുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു നസറുള്ളയെ കൊലപ്പെടുത്തിയതിനു ശേഷം പറഞ്ഞത് നസറുള്ളയുടെ കുടുംബം പോലും ഈ ഭൂമിയിൽ ഉണ്ടാകില്ല എന്നാണ്. ഏതായാലും ആ നസറുള്ളയുടെ ബന്ധു കൂടിയാണ് ഹാഷിം സഫീദി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.